ദൈവം പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വം മുൻപിലാണ് ശിരസ് നമിച്ച് ജീവനുമെൻ്റെ സർവസ്വവും നന്ദി യേശുവേ മുൻപിലാണ് അപ്പമായി വന്നവന് കുമ്പിടുന്നു മുറിക്കപ്പെട്ട യേശുവേ യേശുവേ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വം ശിരസ് നമിച്ച് മുൻപിലാണ് കൊമ്പിടുന്നു ജീവനുമെൻ്റെ സർവസ്വം മുൻപിലാണ് കൊമ്പിടുന്നു പാവനമാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനും എൻ്റെ സർവസ്വവും ജീവനും എൻ്റെ സർവസ്വവും അഭിഷേകം നിറയട്ടെ ദൈവമേ അഭിഷേകം നിറയട്ടെ യേശുവേ ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി പിടിച്ച് കൈകൾ കൂപ്പി പിടിക്കാം. ഏറ്റുചൊല്ലാം. കർത്താവായ യേശുവേ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവായ ദൈവത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലും കർത്താവായ യേശുവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയിലും എല്ലാ വിശുദ്ധരിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയിലും പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ കുംഭസാരത്തിലും പരിശുദ്ധ ആരാധനയിലും ദിവ്യകാരുണ്യ ഈശോയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. തിരുസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വൈദികരിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മരിച്ചതിന് ശേഷം സ്വർഗമുണ്ടെന്ന് നരകമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകാശത്തിന് കീഴെ ഭൂമിയില് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു നാമം, യേശു നാമം, അവനാണ് രക്ഷകൻ, അവനാണ് ജീവൻ. ഹാലേലൂയ. കർത്താവായ യേശുവേ, ഇനി എന്തെങ്കിലും അനുദപിക്കാത്ത, ഏറ്റുപറയാത്ത, മറന്നു കിടക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ യേശുവേ മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. അന്യദൈവത്തിൻ്റെ ആരാധനയിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ വഴി ആരെങ്കിലുമൊക്കെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ, വ്യഭിചാരത്തിൻ്റെയോ അശുദ്ധിയുടെയോ തിന്മയുടെയോ ബന്ധനത്തിൽ പെട്ടുകിടപ്പുണ്ടെങ്കിൽ, അതിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഹാലേലൂയ. ഏതെങ്കിലും വൈദികരെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഏതെങ്കിലും സിസ്റ്റേഴ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
മാപ്പ് ചോദിക്കുന്നു. ഞങ്ങള് ഏതെങ്കിലും വൈദികരോ സിസ്റ്റേഴ്സോ പിതാക്കന്മാരോ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് കൊടുക്കുന്നു. യേശുവേ ആരാധന. വലതുകരം ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ വീട് മനസ്സിലോർത്ത്, വീട്, നിങ്ങളുടെ കൃഷിസ്ഥലം, നിങ്ങളുടെ വീട്, പറമ്പ്, വസ്തുവകകള്, വാഹനം എല്ലാം മനസ്സിലോർക്ക. അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. നീ തന്നത് നിനക്ക് തരുന്ന ദൈവമേ, അതെല്ലാം യേശുവിന് സമർപ്പിക്കുക. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിന് കൊടുക്കുക. നിന്റെ ഭവനത്തിൽ പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും ത്രിത്വൈക ദൈവത്തിന് സ്ഥാനം കൊടുക്കുക. മാലാഖമാരും വിശുദ്ധരും നിന്റെ ഭവനത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല കർത്താവേ. അഹങ്കരിച്ച് പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഭാര്യയും ഭർത്താവും എന്തെങ്കിലുമൊക്കെ വിഷമോ വേദന ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കട്ടെ ഈശോയുടെ നാമത്തിൽ. നിന്റെ കൃഷിസ്ഥലം, നിന്റെ വരുമാന മാർഗം, നിന്റെ വാഹനങ്ങള്, ലോറി ആയിരിക്കാം, ഓട്ടോറിക്ഷ ആയിരിക്കാം, ട്രാവലർ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. നിന്റെ വരുമാന മാർഗങ്ങൾ, അവിടെയെല്ലാം അഭിഷേകം ഉണ്ടാവട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. കൈകൾ കൂപ്പാം, കണ്ണടയ്ക്കാം. മക്കളെ, ഏതെങ്കിലും അച്ഛന്മാർ നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ ഇതാ ഈ സമയം മാപ്പ് കൊടുക്കുക. നിങ്ങൾ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുക. ബഹുമാനപ്പെട്ട ജോസച്ചൻ, ഇതാ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ വികാരിച്ചനും കൊച്ചച്ഛനും വേദിയിലുണ്ട് മക്കളെ, അവർ കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. തിരുസഭ കൊടുത്ത അധികാരത്തിൽ, പൗരോഹിത്യ അധികാരത്തിൽ യേശുവിൻ്റെ നാമം പറഞ്ഞ് നമ്മിലോ നമ്മുടെ കുടുംബത്തിലോ പറമ്പിലോ വസ്തുവകളിലോ വാഹനങ്ങളിലോ ജീവിതങ്ങളിലോ നമ്മുടെ സ്വഭാവത്തിലോ എന്തെങ്കിലും വാസനകളോ തിന്മകളോ അന്ധകാര ശക്തികളോ ബന്ധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയം പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ആരാധനയുടെ മുമ്പിൽ നിന്ന് വൈദികൻ ആട്ടിപ്പായിക്കുമ്പോൾ വിശ്വസിച്ചോ നരകകുണ്ടത്തിലേക്ക് ആ ദുഷ്ട പിശാചികൾ വിട്ടുപോകുന്ന സമയമാണ്. അതുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങൾ മനസ്സിൽ സ്തുതിച്ചുകൊണ്ടിരുന്നോ ബഹുമാനപ്പെട്ട ജോസച്ചൻ, ഇപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട വികാരിച്ചനും കൊച്ചച്ഛനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തുതിച്ച് നിങ്ങൾ മനസ്സിൽ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ, പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ, പുത്രനായ ഈശോയ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവായ ദൈവം സ്തുതിക്കപ്പെടട്ടെ, മഹത്വം ഉണ്ടാകട്ടെ. ഓ തൃത്വ ദൈവമേ, ആരാധന, സ്തുതി, മഹത്വം, നന്ദി പറയും, സ്തുതിക്കുന്നു. കർത്താവേ, ഇടവക സമൂഹത്തെ മുഴുവനും, വികാരിച്ചനെയും കൊച്ചിച്ചനെയും സിസ്റ്റേഴ്സിനെയും കൈക്കാരന്മാരെയും കമ്മിറ്റിക്കാരെയും ഈടവ സമൂഹത്തെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ ധ്യാനത്തിലൂടെ അങ്ങ് ഈ ദൈവജനത്തെ അനുഗ്രഹിക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു. കർത്താവേ, ഇവരുടെ ഭവനങ്ങളിൽ, ഇവരുടെ കുടുംബങ്ങളിൽ, ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഇവരുടെ കൃഷിയിടങ്ങളെ, ഇവരുടെ ജോലി സ്ഥലങ്ങളെ, ഇവരുടെ ഭവനങ്ങളെ എല്ലാം നീ ബലവത്താക്കുന്നതിനെ ഓർ സ്തുതിക്കുന്നു. കർത്താവേ, നീ ഇവരുടെ കൃഷികളെ അനുഗ്രഹിക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു. ഇവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നവർ നന്ദി പറയുന്നു. ഇവരുടെ ജോലി അനുഗ്രഹിക്കുന്നവർ നന്ദി പറയുന്നു. ഇവരുടെ യാത്രകളെ നീ അനുഗ്രഹിക്കുന്നവർ സ്തുതിക്കുന്നു. നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഇവരുടെ മക്കളെ നീ അനുഗ്രഹിക്കുന്നതിനോ നന്ദി പറയുന്നു. കർത്താവേ, അവരുടെ ജോലികൾക്ക് തടസ്സമുള്ളത് നീ നീക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു. വിവാഹ തടസ്സം നീക്കുന്നതിനോ നന്ദി പറയുന്നു. ജോലി തടസ്സങ്ങൾ നീക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു. വിസ തടസ്സങ്ങൾ നീക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു. കർത്താവേ, രോഗപീഠകൾ നീ സൗഖ്യപ്പെടുത്തുന്നതിനോ തന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, വലിയ ദുഃഖങ്ങൾ ഈ ഇവരുടെ ഭവനത്തിൽ നീ എടുത്തു മാറ്റുന്നതിനോ നന്ദി പറയുന്നു. മദ്യപാനം എന്ന ആ വലിയ തിന്മയെ നീ ഇപ്പോൾ ഇവരുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനോ നന്ദി പറയുന്നു. കർത്താവേ, മദ്യപാനത്തിന് അടിമകളായിട്ടുള്ള അവർക്ക് നീ വിടുതൽ നൽകുന്നതിനോ നന്ദി പറയുന്നു. രോഗപീഠകളിൽ നിന്ന് ഈ മക്കളെ നീ ഇപ്പോൾ വിടുതൽ നൽകുന്നതിനോ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പൈശാചിക പീഡകൾ ഇവരുടെ ഭവനത്തിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ എടുത്തു മാറ്റുന്നതിനോട് സ്തുതിക്കുന്നു. കർത്താവേ, ജഡിക പാപങ്ങൾക്ക്, വ്യഭിചാരം എന്ന തിന്മകൾക്ക് അടിമപ്പെട്ടു പോയവരെ നീ സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും ഒക്കെ ദുരുപയോഗം
ലോകം ടി വിയിലും മറ്റും നടത്തുന്ന ദുരുപയോഗങ്ങള്, മോശപ്പെട്ട ചാറ്റുകള്, മോശപ്പെട്ട ബന്ധങ്ങൾ, അശുദ്ധമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ നീ മക്കളെ ഇപ്പോൾ രക്ഷിക്കുന്നതിനെ ഓർത്ത് അവർക്ക് വിടുതൽ നൽകുന്ന ഓർത്ത് നന്ദി പറയാൻ സ്തുതിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ്യാ, 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 ഹല്ലേലൂയ്യാ. പാപ പൈശാചിക ബന്ധനങ്ങളെ ഇപ്പോൾ തകർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ കർത്താവ് ഈ സമൂഹത്തെ പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവത്തിനെ സ്തുതിക്കുന്നു. എല്ലാ പാപ പൈശാചിക തിന്മയുടെ അന്ധകാര ശക്തികളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇപ്പോൾ ഞാൻ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ഈ ഇടവകയിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന്, ഇവരുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് പാപ പൈശാചിക ശക്തികളെ, തിന്മയുടെ ശക്തികളെ, ദുഷ്ടശക്തികളെ, സാത്താന്റെ കോട്ടകളെ നിങ്ങൾ വിട്ടുപോവുക, വിട്ടുപോവുക, അങ്ങ് ദൂരേക്ക് പോവുക. പാപ പൈശാചിക ശക്തികളെ, തീ തലകത്തിന്റെ തീ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് നിങ്ങൾ പോവുക, പലായനം ചെയ്യുക. പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പുത്രനായ ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. തിരുസഭയുടെ വിശുദ്ധരുടെ കൂട്ടായ്മയോട് ഒന്നിച്ചേർന്നുകൊണ്ട്, പരിശുദ്ധ പിതാവിനോട് ചേർന്നുകൊണ്ട്, സകല മാർപ്പാപ്പമാരോട്, സകല പെത്രാന്മാരോടും ചേർന്നുകൊണ്ട്, സകല പിതാക്കന്മാരോടും ചേർന്നുകൊണ്ട്, വികാരിയച്ചോടും ചേർന്നുകൊണ്ട്, സകല വൈദിക ഗണത്തോടും ചേർന്നുകൊണ്ട്, സഭയിലെ വിശുദ്ധരോടും വാഴ്ത്തപ്പെട്ടവരും ചേർന്നുകൊണ്ട് കൽപ്പിക്കുന്നു, സത്താനീയ ശക്തികളെ പോവുക, അന്ധകാര ശക്തികളെ വിട്ടുപോവുക. എല്ലാ ബന്ധനങ്ങളെയും കൽപ്പിക്കുന്നു, അന്ധകാര ശക്തികളെ വിട്ടുപോവുക, സമൂഹത്തിൽ നിന്ന് വിട്ടുപോവുക, വ്യക്തികളിൽ നിന്ന് വിട്ടുപോവുക, ഇടവകളിൽ നിന്ന് വിട്ടുപോവുക. യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ, യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ, പിതാവായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ, പുത്രനായ ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ, പരിശുദ്ധാത്മാവായ ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ജനമേ, ഈ സമയം അന്നത വെള്ളം തെളിച്ച് നിങ്ങളുടെ മേലൊരു തുള്ളി വീഴോ വീഴാതിരിക്കോ. എന്നാൽ പൈശാചിക ശക്തികളെ ആട്ടിപ്പായിക്കുക, പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച്. അത്ഭുതമായ വിടുതൽ കണ്ണടച്ച് തലമുറകൾക്കെന്നും അവകാശം. നാഥാ, വെളിയുടെ യോഗ്യത വിടുതൽ തരണേ, സ്വാതന്ത്ര്യം തരണേ യേശുവേ. പൊട്ടട്ടെ തിരുരക്തീരയട്ടെ, ബന്ധന മഴിയട്ടെ, എട്ടുകൾ പൊട്ടട്ടെ, യേശുവിൻ്റെ തിരുരക്തം തങ്ങളിലിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങൾ അഴിയട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങൾ അഴിയട്ടെ. ആമേൻ. കാത്താരേ, നീ നിത്യ നരകത്തിൽ പോകൂ, ഞാനും എൻ്റെ കുടുംബവുമെല്ലാം കരമുയർത്തി അടിക്കട്ടെ. പിശാചിനോട് എതിരിട്ട് തിന്മകളെ മാറട്ടെ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാത്തു മാത്രം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം, യേശുവിൻ്റെ ലിയുടെ യോഗ്യതയാല് ബന്ധന വഴിയട്ടെ, എട്ടുകൾ പൊട്ടട്ടെ, യേശുവിൻ്റെ തിരുരക്തം.
ബന്ധനമഴിയട്ടെ, എട്ടുകൾ പൊട്ടട്ടെ, യേശുവിൻ്റെ തിരുരക്തം ഞങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കേ, സ്തുതിക്കട്ടെ. നിങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്ന മക്കളിരിക്കുക, മക്കളിരുത്ത, മക്കളിരുത്ത. ഭാര്യയും ഭർത്താവും മുഖത്തോടുമ്പം തിരിഞ്ഞേക്ക, മക്കളിരുത്ത. ഭാര്യയും ഭർത്താവ് അകന്നാ നിൽക്കുന്നതെങ്കിൽ അവരുടെ അടുത്തേക്ക് വരാം. മക്കളെ മറ്റേ അടുത്ത് വരാം. ആദ്യം മക്കളെ സൈഡിലാക്കി ഭാര്യയും ഭർത്താവ് അടുത്ത് നിൽക്കാം, ഫേസ് ടു ഫേസ് നിൽക്കാം. നിങ്ങൾ പരസ്പരം കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പിടിക്കുക, കോർത്ത് പിടിക്കുക, കൈകൾ കോർത്ത് പിടിക്കുക. മക്കളെ ആ വിവാഹ ദിവസം ഓർത്ത് നിങ്ങൾ കണ്ണടച്ച് ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ മുമ്പിൽ വെച്ച്, ആ സക്രാരിക്ക് മുന്നിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി നിങ്ങൾ ചെയ്ത വാഗ്ദാനമൊക്കെ ഓർത്ത്, എന്നാൽ ഇന്ന് ആ വാഗ്ദാനം പരിപൂർണമായി നിറവേറ്റാൻ പറ്റിയില്ലേ? പരസ്പരം വേദനിപ്പിച്ചോ? അവിശ്വസ്തത കാട്ടിയോ? നീ മൂലം നിൻ്റെ ജീവിത പങ്കാളി വേദനിച്ചോ? നീ വിധേയത്വമില്ലാതെ സംസാരിച്ചോ? സംശയിച്ചോ? ഭർത്താവെ, നിൻ്റെ അമ്മയുടെ പെങ്ങന്മാരുടെയൊക്കെ മുന്നിൽ വെച്ച് നീ അവളെ അവഗണിച്ചോ? അവൾക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തില്ലേ? നീ അഹങ്കരിച്ചോ? അടിച്ചോ? അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? വഞ്ചിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിത പങ്കാളിയല്ലാതെ മറ്റൊരു വ്യക്തി നിന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ദൈവം അറിയുന്നതെല്ലാം. ഞാൻ വിചാരിച്ചു ഭിത്തികൾ എനിക്ക് മറയാണ്, ഇരുട്ട് എന്നെ ഒളിപ്പിച്ചിട്ടുണ്ട്, ആര് കാണാനാ? എന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുണ്ട് മക്കളെ. ദൈവം അറിഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ബന്ധങ്ങളോ ചാറ്റിങ്ങോ അശുദ്ധിയോ മദ്യപാനോ പുകവലിയോ തിന്മയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഉപേക്ഷിക്കട്ടെ മക്കളെ. ദൈവമല്ലേ നിങ്ങളെ ചേർത്ത് വെച്ച്? അനാദ്യം മുതലേ ദൈവമല്ലേ നിങ്ങളെ തിരഞ്ഞെടുത്ത്? ആ ഒരു വിശുദ്ധി വീണ്ടും ഇന്ന് ആരംഭിക്കട്ടെ ജീവിതത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ ഓർത്ത് പിടിച്ച്, വേദനിപ്പിച്ചിട്ടുണ്ടോ? ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ മൂലം എൻ്റെ ഭാര്യ കരഞ്ഞോ? ഞാൻ മൂലം എൻ്റെ ഭർത്താവ് വേദനിച്ചോ? എങ്കിൽ പരസ്പരം മാപ്പ് ചോദിക്കണം, സോറി പറയണം. ഓർത്തു നോക്കിയ നിന്റെ മണവാള് നിന്നിൽ നിന്ന് അകറ്റപ്പെടുന്നൊരു കാലം വരുന്നുണ്ട്. എന്തായിരിക്കും നിന്റെ അവസ്ഥ? നിന്റെ ഭാര്യ നിന്നിൽ നിന്ന് അകറ്റപ്പെട്ട് കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ? പരസ്പരം ബഹുമാനിക്കും മക്കളെ. ദൈവം നിങ്ങളെ യോജിപ്പിച്ച് ഞങ്ങൾ വിശുദ്ധരാവാൻ കർത്താവേ. പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് എന്നോട് ക്ഷമിക്കണേ, ഞാൻ അറിയാതെ ചെയ്തതാ. മാപ്പ് ചോദിച്ച് എന്നോട് ക്ഷമിക്കണമേ, ഞാനറിയാതെ ചെയ്തതാണ്. മാപ്പ് ചോദിച്ച് എന്നോട് ക്ഷമിക്കണമേ, ഞാനറിയാതെ ചെയ്തതാണ്. സങ്കടങ്ങൾ മാറട്ടെ ദൈവം. എന്നോട് ക്ഷമിക്കണമേ, കണ്ണുനീര് മാറട്ടെ യേശുവേ. ഞാനറിയാതെ ചെയ്തതാണ്. എന്നോട് ക്ഷമിക്കണമേ, ഞാനറിയാതെ ചെയ്തതാണ്. നിങ്ങൾ വിഷമിക്കോ, നാണിക്കൊന്നും വേണ്ട. ദൈവം നിങ്ങൾ ഒന്നിപ്പിച്ച് കണ്ണടച്ചു നിന്നു. മക്കളെല്ലാം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കെട്ടിപ്പിടിച്ചു, ആ സ്നേഹം നിറയട്ടെ. ഏക ശരീരമായി നിങ്ങളെ ദൈവം സൃഷ്ടിച്ചില്ലേ മക്കളെ? ആ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലാണ് നീ ഇപ്പൊ നിൽക്കുന്നത്. നിന്റെ ദുഃഖങ്ങൾ അലിഞ്ഞു പോകട്ടെ. കരഞ്ഞോ, ആ തോളിൽ മുഖം വെച്ച് പൊട്ടിക്കരഞ്ഞോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ക്ഷമ കൊടുത്തോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്,
ഞാൻ നിന്നെ ലാളിക്കുന്ന ദൈവ, നീ വിഷമിക്കണ്ട, നീ കരയണ്ട, ഈശോ നിന്നെ ആശ്വസിപ്പിക്കുക, നിന്റെ ഭർത്താവ് നിന്റെ കൂടെയുണ്ട്, നിന്റെ ഭാര്യ നിന്റെ കൂടെയുണ്ട്, ആ സ്നേഹം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. കർത്താവേ, ഈ മക്കളെ നീ അനുഗ്രഹിക്കുക ദൈവമേ, നീ അഭിഷേകം ചെയ്യ യേശുവേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഇന്ന് വരെയുള്ള ദുഃഖങ്ങൾ ഒഴുകി പോട്ടെ. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, പൊട്ടിക്കരഞ്ഞ എന്റെ മക്കള് എത്ര നാളായി. നിന്നെ സ്നേഹിക്കും ദൈവം, അന്ന് എന്നെ ഒറ്റപ്പെടുത്തിയപ്പോ എനിക്ക് വിഷമമായി. നിന്നെ ലാളിക്കും ദൈവം, വിധേയത്വമില്ലാതെ സംസാരിച്ചപ്പോ വിഷമിച്ചു. നിന്റെ കണ്ണീർ കരഞ്ഞോ നിങ്ങൾ, കരഞ്ഞോ നിങ്ങൾ, പൊട്ടി പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചോ. ഞങ്ങളുടെ മക്കളും നശിക്കരുത് യേശുവേ. നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. നിന്റെ ദൈവമല്ലേ, കരയണ്ട, സ്നേഹം നിറയട്ടെ, സൗഖ്യം കൊടുക്ക യേശുവേ. ഈ ദമ്പതികളുടെ ദുഃഖം മാറട്ടെ യേശുവേ. ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന ഭാര്യമാര് ഭർത്താക്കന്മാരെ നീ തൊടു യേശുവേ. ഭയപ്പെടേണ്ട മകനെ, മക്കളുടെ വിവാഹ തടസ്സം മാറ്റു യേശുവേ. ദൈവമല്ലേ കരയരുതേ, ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെ. കൈകളെടുക്കാം മക്കള്, മാതാപിതാക്കളോട് ചേർന്ന് നിന്ന് മക്കൾ അവരുടെ മിഡിൽ നിൽക്കട്ടെ. മക്കള് മാതാപിതാക്കളുടെ നടുക്ക് നിൽക്കട്ടെ. മക്കള് മാതാപിതാക്കളുടെ നടുക്ക് നിൽക്കട്ടെ. മാതാപിതാക്കള് മക്കളുടെ ശിരസിൽ ഒന്ന് കൈവച്ച്, മാതാപിതാക്കള് മക്കളുടെ ശിരസിൽ കൈവയ്ക്കുക. മക്കളെ കൊണ്ടുവരാത്ത അമ്മയപ്പനും കൈ അനുഗ്രഹിക്കുന്ന പോലെ പിടിക്കും ഈശോയുടെ മുമ്പിൽ. എന്നിട്ട് മക്കളെ, മക്കളെ ഓർക്കുക, നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ചോര നീരാക്കി അപ്പനും അമ്മയും നിൽക്കണ മുമ്പിൽ കേട്ടോ. നിങ്ങളവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളവരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? ഇപ്പം ഈശോയുടെ നാമത്തിൽ ഒന്ന് മാപ്പ് ചോദിച്ചോ. പപ്പയെ സോറി കേട്ടോ, അമ്മയെ സോറി കേട്ടോ. എന്നിട്ട് നിങ്ങൾ നിങ്ങൾ മക്കളുടെ ശിരസിലൊന്ന് കൈവച്ച്, കൈവച്ചോ. നിങ്ങളെന്തെങ്കിലും ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടോ? നേരെ അവലടാ, നീ നീ നശിക്കല്ലടി, നിന്റെ മരുമോളെ നീ ശപിച്ച അതൊക്കെ പിൻവലിക്ക്, ഇപ്പോൾ എല്ലാം പിൻവലിക്ക്. എന്നിട്ട് കർത്താവിനോട് പറയും, കർത്താവെ, അറിവില്ലാതെ പല വാക്കും ഞാൻ ഉപയോഗിച്ചു, സ്നേഹിക്കാൻ പറ്റിയില്ല എൻ്റെ മക്കളെ. ഒത്തിരി തിരക്കുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ, എൻ്റെ മക്കളുടെ മനസ്സറിഞ്ഞില്ല. എൻ്റെ കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിക്കാൻ പോവാ, ദിവ്യകാരൻ്റെ നാഥ, നിൻ്റെ മുമ്പിൽ വെച്ച് അവരെ ശിരസി കൈവച്ച് അനുഗ്രഹിക്കും. നിങ്ങൾ നന്നായി വരട്ടെ, എൻ്റെ മോള്, എൻ്റെ മോൻ നന്നായി വരട്ടെ. ഇത് അപ്പനും അമ്മയും നിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മനസ്സിൻ്റെ മുറിവെല്ലാം മാറിപ്പോട്ടെ എൻ്റെ മക്കളുടെ. സ്നേഹം നിറയട്ടെ ദൈവമേ, അനുഗ്രഹിക്കാൻ കരുത്ത് എനിക്കേവോ. അനുഗ്രഹിക്കാൻ കരുത്ത് എനിക്ക്. മക്കളെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചോ. ഞാൻ നന്മ നേരുന്നു.